തൂക്കുപാലം പുഷ്പകണ്ഠം മേഖലകളിൽ മോഷണം തുടർക്കഥയാകുന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ മോഷ്ടാക്കൾ അപഹരിച്ചു. വാഹനം മോഷ്ടിച്ചു കടത്തുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഇടുക്കി വിഷ്ണു ലഭിച്ചു. ഇന്നലെ ഇതേ മേഖലയിൽ ദേവാലയത്തിൽ നിന്ന് മണി മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച രണ്ട് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. പോലീസിന്റെ രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. തൂക്കുപാലത്തിന് സമീപം പുഷ്പക്കണ്ടത്ത് മാങ്കൽ ഹലീൽ റഹ്മാന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ യുവാക്കൾ അപഹരിക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. പുലർച്ചയോടുകൂടിയാണ് സംഭവം നടന്നത്. രാവിലെ നടത്തിയ പരിശോധനയിൽ തൂക്കുപാലത്തിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ സ്കൂട്ടർ കണ്ടെത്തി. ഇന്ധനം തീർന്നതോടുകൂടി ഉപേക്ഷിച്ചു പോവുകയായിരുന്നുവെന്നാണ് നിഗമനം. രണ്ടു മാസം മുമ്പും ഇവിടെ നിന്നും വാഹനം മോഷണം പോയിരുന്നു. സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസിൽ ഹലീൽ പരാതി നൽകി. സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വണ്ടി തന്നെയാണ്. ആ വണ്ടി രാവിലെ ആയപ്പോൾ കാണാതായി. രാവിലെ കാണാതായപ്പോഴത്തേക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആരും നമ്മുടെ വീട്ടിൽ ആരും എടുത്തിട്ടില്ല. അങ്ങനെ അന്വേഷണം CCTV വെച്ചിട്ടുണ്ടായിരുന്നു. CCTV വെച്ച് നമ്മൾ അന്വേഷണം ആരംഭിച്ചു. നോക്കിയപ്പോഴത്തേക്ക് 1:52 രണ്ട് പിള്ളേരാന്ന് തോന്നുന്നു, രണ്ട് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ചേർന്ന് വണ്ടി ഉന്തി എടുത്തുകൊണ്ട് പോകുന്നതായിട്ടാണ് നമ്മൾ ശ്രദ്ധയപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തൂക്കുപാലം താർസിപ്പാലം എന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് വണ്ടി ഇരിപ്പുണ്ടെന്നൊരു ഇൻഫർമേഷൻ കിട്ടി. പോയി നോക്കിയപ്പോൾ നമ്മുടെ വണ്ടി തന്നെയാണ്. ഇന്നലെ ഇതേ മേഖലയിൽ ദേവാലയത്തിന്റെ മണി മോഷ്ടിച്ച് കടത്തുവാൻ ശ്രമിച്ച രണ്ട് നാടോടി സ്ത്രീകളെ നാട്ടുകാർ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. നെടുങ്കണ്ടം, തൂക്കുപാലം, മുണ്ടിയേരുമ, പുഷ്പക്കണ്ടം, കമ്പമെട്ട് മേഖലകളിൽ മോഷണം പതിവാകുന്ന സാഹചര്യത്തിൽ പോലീസ് രാത്രി പട്രോളിംഗ് അടക്കം ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.